അങ്ങനെ ഒരാൾ കൂടി ബിജെപിയിൽ പോയി കോൺഗ്രസിൽ നിന്ന് എന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് പോകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ബിജെപി കാത്തിരിക്കുന്നു. കോൺഗ്രസും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേർ ബിജെപിയിൽ പോയേക്കും എന്നുള്ളത് പല പ്രമുഖരായ നേതാക്കളിൽ ലതികാ സുഭാഷ് അടക്കമുള്ളവർ അങ്ങനെ ബിജെപിയിൽ പോകുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇത് കോൺഗ്രസുകാർ തന്നെ പറയുന്നത് പല നേതാക്കളും ഇപ്പോൾ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് ബിജെപിയിൽ പോകുമെന്ന ഭീഷണി മുഴക്കിയിട്ടാണ് എന്ന്. അത്തരമൊരു ഗതികേടിൽ നിൽക്കുന്നു. അവിടെ വിജയൻ തോമസിനെ പോലുള്ള ഒരാൾ ബി ജെ പിയിൽ ചേർന്നതിനെതിരായിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഇടത് സഹയാത്രികരിൽ നിന്ന് വരുന്നുണ്ട്, എന്തിന് ഇയാൾ ബി ജെ പിയിൽ പോയി എന്നൊക്കെ ഉള്ളത്. ഒരാൾ അയാളുടെ എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞാൽ, അയാൾ മടുത്തു കഴിഞ്ഞാൽ, അയാൾ നിരന്തരമായി അവഗണിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അയാൾ വഞ്ചിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? വേറൊരു ചോയ്സിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം പോലെന്ന് വിജയൻ തോമസിനെ പോലുള്ള ഒരാൾക്ക് അത്ര ഭാവിയുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി കൂടി കണക്കിലെടുത്ത് ബി ജെ പി എന്നുള്ള ഒരാശയത്തിലേക്ക് പോകാൻ അയാൾ തീരുമാനിച്ചു. അത് കുറ്റം പറയില്ല തന്നെ. കാരണം വിജയൻ തോമസിനെ പോലുള്ള ഒരാൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ നിയമം നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ എടുത്തിട്ടുള്ളൊരു വല്ലാത്ത ആർജവമുണ്ട്. അതിപ്പോൾ നിയമത്ത് അത്ഭുതം സൃഷ്ടിച്ച് കളയാനുള്ള ഒരാളാണ് എന്നുള്ള നിലയിലൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെടൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് വളരെ കൃത്യമായി കാണുന്നുമുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും വിജയൻ തോമസിനെ നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ട് വച്ചതൊക്കെയും അതായിരുന്നു. തൻ്റെ ഒരു വലിയ പ്രയത്നം നിയമത്ത് നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അത് അംഗീകരിക്കാൻ ഈ പാർട്ടി നേതാക്കൾ തയ്യാറായില്ല. അതുമാത്രമല്ല, ജയ്ഹിന്ദ് ടി വിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത 20 കോടിയോളം വരുന്ന വലിയ തുക, പല ഘട്ടങ്ങളിലായി ഈ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി വാങ്ങിക്കൊണ്ടുപോയ തുക, രമേശ് ചെന്നിത്തലയൊക്കെ ആവശ്യം വരുമ്പോഴെല്ലാം വന്ന് പണം വാങ്ങിക്കൊണ്ടു പോവുകയായിരുന്നു. ഓരോ തവണ പണം വാങ്ങുമ്പോഴും സീറ്റ് തരാമേ, അത് തരാമേ, ഇത് തരാമേ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം കൊടുത്തില്ല എന്നൊക്കെ ഉള്ളതാണ്. അതും അദ്ദേഹം രാജിവെച്ച ആളാണ് എന്ന് നമുക്കറിയാം. അവഗണനയാണ്. ഒരാളിങ്ങനെ നിരന്തരം പൈസയ്ക്ക് വേണ്ടി മാത്രം ഊറ്റിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളായി കണ്ടാൽ അയാൾക്ക് മടുപ്പുണ്ടാകും. എത്ര വലിയ കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞാലും ആ കോൺഗ്രസ്സുകാരനത് തോന്നും. ഈ വിജയ തോമസ് തന്നെ പറയുന്നത് അനുസരിച്ച് ഈ പൈസയൊക്കെ വാങ്ങി സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ മുഖത്ത് പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. എന്തോ ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെയാണ്. കാശ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധാനത്തോട് ഇത്രയും അവഗണന നേരിട്ടും പിന്നെ എന്തിനു ചേർന്ന് നിൽക്കുന്നത് എന്ന് അയാൾ ചിന്തിച്ചാൽ അയാളെ കുറ്റം പറയാനാകില്ല. ചില മനുഷ്യർക്ക് ഗതികേട് കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അവർക്ക് ചേക്കേറാൻ സ്വാഭാവികമായി കുറച്ചുകൂടി, ഇപ്പോൾ വിജയൻ തോമസ് എന്നുള്ള പേരൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ചേക്കേറാൻ കുറച്ചുകൂടി സ്വീകാര്യതയുള്ള ഇടം, അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം കിട്ടാൻ പോകുന്ന ഇടം ബി ജെ പി ആണ് എന്നുള്ള തോന്നലിൽ തന്നെയാണ് വിജയൻ തോമസ് ആ തീരുമാനമെടുക്കുന്നത്. മത്സരരംഗത്തേക്കില്ല എന്ന് വിജയൻ തോമസ് പറയുന്നുണ്ട്. പക്ഷേ വിജയൻ തോമസിനെ പോലുള്ള അയാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ബി ജെ പി വേണ്ട പരിഗണനകൾ നൽകും. കാരണം വിജയൻ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളത് കൊണ്ട്.